50% VVPAT എണ്ണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയാണ്. കോൺഗ്രസ്, TDP, ഇടത്, തൃണമൂൽ തുടങ്ങി 21 പാർട്ടികളുടെ പ്രതിനിധികളാണ് കമ്മീഷനുമായി ചർച്ച നടത്തുന്നത്. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എത്രത്തോളം സാധ്യതയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് കമ്മീഷൻ ചെവി കേൾക്കാൻ? ഇതേ ആവശ്യവുമായി പ്രതിപക്ഷ കക്ഷികൾ സുപ്രീംകോടതിയെ സമീപിക്കുകയും ആ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇതേ നിലപാട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാനായിരിക്കുമോ സാധ്യത കൂടുതൽ? അവശേഷിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് കൂട്ടായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നിവേദനത്തിൽ 50% VVPATകൾ എണ്ണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് അവർ ഉന്നയിക്കുന്നത് VVPATകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോഴും വലിയ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കമ്മീഷൻ അടിയന്തരമായി വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, VVPATകൾ എണ്ണുമ്പോൾ VVPATകളുടെ എണ്ണത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിലാണ് പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷന്റെ വ്യക്തത ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇറക്കിയ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായ ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടാവുകയാണെങ്കിൽ VVPATകളുടെ എണ്ണം അന്തിമമായി കണക്കിലെടുക്കണം. മാത്രമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് തന്നെ VVPATകളും വോട്ടിംഗ് യന്ത്രങ്ങളും എണ്ണണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഓരോ നിയോജക അസംബ്ലി മണ്ഡലത്തിലെയും 5 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ VVPATകൾ ഒത്തുനോക്കാനാണ് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ VVPATകൾ ഒത്തുനോക്കുന്ന നടപടി ആദ്യം തന്നെ നടത്തണം, പൂർത്തിയാക്കണം. അതിനുശേഷം മാത്രമേ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടുകൾ എണ്ണാനുള്ള നടപടി ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ ആകെ എണ്ണവും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വന്നിരിക്കുന്ന വോട്ടുകളുടെ എണ്ണവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തിലും വ്യക്തത തേടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പാർട്ടികൾ. ഈ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തണം. അല്ലാത്ത പക്ഷം വോട്ടെണ്ണൽ നടപടികളെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ വിശദമായ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇറക്കിയേക്കും. VVPATകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചോദ്യോത്തരം എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും പരിശോധനയ്ക്കായി അവരുടെ അറിവിലേക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഉണ്ണി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് കമ്മീഷനുമായി ചർച്ച നടത്തുന്നതിന് മുമ്പ്? അതോടൊപ്പം തന്നെ മറുവശത്ത് BJP വ്യക്തമാക്കുന്ന നിലപാട് എന്താണ്? പ്രതിപക്ഷത്ത് വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം പ്രതിപക്ഷത്തെ ചർച്ചകൾക്കൊക്കെ മന്ദഗതിയിലായിരുന്നു. മായാവതി, സോണിയാഗാന്ധിയെ കാണാൻ നിശ്ചയിച്ച ചർച്ചകൾ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ പാതി വഴിയിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. അതിനുശേഷം ഈ EVM VVPAT വിഷയത്തിൽ പ്രതിപക്ഷത്ത് വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നോക്കിയാൽ തന്നെ അതിൽ ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. ഒന്നാം നിര നേതാക്കൾ ചുരുക്കം ചില പാർട്ടികളിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, TDP നേതാവ് ചന്ദ്രബാബു നായിഡു, കോൺഗ്രസിന്റെ ചില മുഖ്യമന്ത്രിമാർ എന്നിവരൊക്കെ വന്നിട്ടുണ്ട്. അതിലുപരിയായി മായാവതിയും അഖിലേഷ് യാദവിനെയും പോലുള്ള നേതാക്കളൊന്നും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. DMK നേതാവ് MK സ്റ്റാലിനും എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഒരു ചർച്ച സജീവമാക്കാൻ ഈ EVM വിഷയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതിന്റെ തുടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ഫലം വന്നതിന് ശേഷം പ്രതിപക്ഷത്തുണ്ടാക്കുന്ന നീക്കങ്ങൾക്ക് അത് ഗുണകരമാകുമെന്നൊരു വിലയിരുത്തലാണുള്ളത്. ഏതായാലും BJP ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പരാതി അടക്കം ഉന്നയിച്ചപ്പോൾ ഇതിനകം നിഷേധാത്മകമായ പ്രതികരണവുമായാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതായത് കമ്മീഷന് മേൽ വലിയ സമ്മർദ്ദം രൂപപ്പെടുന്നുണ്ട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ പോലുള്ള നിഷ്പക്ഷരായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന ആൾക്കാർ പോലും ഇക്കാര്യത്തിൽ കൃത്യമായ ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ്. ഇക്കാര്യത്തിൽ സുതാര്യതയും വിശ്വസ്തയും ഉറപ്പിക്കാനുള്ള ആത്യന്തമായ ഏറ്റവും അന്തിമമായ ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണെന്നാണ് പ്രണബ് മുഖർജിയുടെ വന്ന പ്രസ്താവനയിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇനി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ അത് പ്രോട്ടോകോൾ പ്രകാരമല്ലാതെ കൈകാര്യം ചെയ്യുന്നുവെന്ന ആരോപണങ്ങളിലടക്കം കുറെ കൂടി വിശ്വസനീയമായ മറുപടി കമ്മീഷന് നൽകേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഉണ്ണി, ഇതോടൊപ്പം തന്നെ കമ്മീഷൻ നടപടികളിൽ പാകപ്പിഴ എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. അതിനൊപ്പമാണ് അശോക് ലവാസയുടെ വിയോജന കുറിപ്പ് പുറത്തുവിടുകയില്ല എന്നുള്ളൊരു കാര്യവും പുറത്തു വരുന്നത്. അതായത് രണ്ട് വിഷയം: ഒന്ന്, കമ്മീഷനകത്തുള്ള ഭിന്നത; രണ്ട്, രാഷ്ട്രീയപരമായി BJPയും പ്രതിപക്ഷവും ഈ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടുകൾ. അങ്ങനെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വിഷയം എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? ഫലപ്രഖ്യാപനത്തിന് 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ.
തിരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് തന്നെ പല നടപടിക്രമങ്ങളിലും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് കമ്മീഷൻ പ്രതിരോധത്തിലാക്കുന്ന കാര്യം. പെരുമാറ്റച്ചട്ട പരാതികൾ കൈകാര്യം ചെയ്തതിൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ലവാസ തന്നെ പരസ്യമായി ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീംകോടതി മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ആശങ്കയും വിമർശനവും ഉന്നയിച്ച സാഹചര്യത്തിലാണ് തനിക്ക് ഇടപെടേണ്ടി വന്നതെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണം തന്നെ ഇന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കമ്മീഷനകത്തുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് പുറമെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനമുയരുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ഒരു വിഷയമായി തന്നെ വരുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ ആശങ്ക ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്മീഷനും ഇക്കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കമ്മീഷനെ വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു. എക്സിറ്റ് പോളിന് ശേഷം ആദ്യമായാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചുകൂടി ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതും അത് ഇവിഎം മെഷീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണം, പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത്. കോൺഗ്രസ്, TDP, ഇടത്, തൃണമൂൽ തുടങ്ങി 21 പാർട്ടികളുടെ പ്രതിനിധികളാണ് കമ്മീഷനുമായി ചർച്ച നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് രാഷ്ട്രീയപരമായി വിഷയം ഉന്നയിക്കുകയാണെന്നും ഇതിനകത്ത് അർത്ഥമില്ല എന്നുള്ള ഒരു നിലപാട് BJP നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. അതേസമയം 100% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യമായ ടെക് ഫോറോൾ എന്ന സംഘടന ഇന്ന് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീംകോടതി ഹർജി തള്ളുകയും അതോടൊപ്പം തന്നെ ഹർജിക്കാരെ ശാസിക്കുകയുമാണ് ഉണ്ടായത്. 50% വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ May 7 പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി, 21 രാഷ്ട്രീയ പാർട്ടികളുടെ TDP നേതാവ് ചന്ദ്രബാബു നായിഡു തന്നെ മുൻകൈയെടുത്ത് പുനഃപരിശോധന ഹർജി സുപ്രീംകോടതിയിൽ കൊടുക്കുകയും സുപ്രീംകോടതി ആ ഹർജി തള്ളുകയും ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ വിവിപാറ്റുകളുടെ എണ്ണം അന്തിമമായി പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യത്തിലേക്കാണ് പ്രതിപക്ഷം മാറിയിരിക്കുന്നത്. മാത്രമല്ല സുപ്രീംകോടതി വിധിയുടെ അന്തസത്ത ലംഘിക്കുന്നതാണ് കമ്മീഷന്റെ നടപടികൾ എന്ന് ആരോപിക്കുകയും കമ്മീഷന്റെ നടപടികളിൽ പാകപ്പിഴയുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് 21 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. आज 22 राजनीतिक दलों की मीटिंग हुई 1:30 बजे और उस मीटिंग में तकरीबन देश का जो 75% वोट है वो उसको रिप्रेजेंट करते हैं और 1.5 घंटा मीटिंग हुई और सभी राजनीतिक दलों ने क्या कर रहा है मीटिंग में बताया अपने अपने प्रांतों में कि किस तरह से ईवीएम की कुछ मशीनें कई गाड़ियों में आ रही हैं जा रही हैं स्ट्रांग रूम के आसपास में जा रही हैं प्राइवेट गाड़ियों में आ रही हैं और सभी राजनीतिक दलों ने बताया कि इलेक्शन के वक्त भी कई ईवीएम मशीनें खराब थी और कई ईवीएम मशीन्स पे जब एक राजनीतिक दल के उम्मीदवार का बटन दबाते थे तो दूसरी पार्टी का विशेष रूप से भारतीय जनता पार्टी के नाम पे चला जाता था. तो ये तमाम चीजें हम लोगों ने इलेक्शन कमीशनर और इलेक्शन चीफ इलेक्शन कमीशन और उसके कमीशनर से सामने रखी तो हमने
पिछले तीन चार साल से। വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയായിരുന്നു ഗുലാംനബി ആസാദ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, സുതാര്യത നഷ്ടപ്പെട്ടതായുള്ള വോട്ടിംഗ് മെഷീനുകളുടെ സുതാര്യത നഷ്ടപ്പെട്ടതായുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് രാജ്യമാകമാനം എന്ന് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. जो वी वी पैट हैं स्लिपें वो गिननी चाहिए, लेकिन इलेक्शन कमीशन में उसमें निकाला है जो ऑर्डर, उसमें कहा है कि पहली काउंटिंग हो जाएगी और उसके बाद वी वी पैट गिने जाएगी। हम लोगों ने कहा भाई इस राजनीतिक दलों ने नहीं, आप पहले तो वो जो पांच एक विधानसभा में पांच पोलिंग स्टेशन की जो पांच मशीनें गिनोगे वो सबसे पहले गिनो, क्योंकि अगर उसमें गलती होगी तो फिर आप उस पूरी विधानसभा के वीवीपैट को गिनना चाहिए, वरना बाद में कोई फायदा नहीं। तो ये हमारी सबसे बड़ी बात मांग है कि जिस एक तो पहले गिननी चाहिए वीवीपैट और उसके बाद दूसरे गिनने चाहे, दूसरा अगर उन पांच विधान पोस्ट स्टेशन पे गड़बड़ पाया गया, डिस्क्रिमिनेंसी पाई गई, तो पूरी विधानसभा के वीवीपैट को गिनना चाहिए। ये एक में भी अगर पोलिंग स्टेशन में भी एक मशीन में भी अगर गड़बड़ निकला तो पूरी विधानसभा के वोट ये दोबारा से गिनने चाहिए। इलेक्शन कमीशन ने हमको कहा कि वो उस कमीशन दोबारा बैठेगा और इसके बारे में वो निर्णय लेंगे, ये उन्होंने कहा कि वो ओपन है, वो ओपन माइंड है और उसके बारे में डिटेल्स। सर, आप लोगों ने 50 फीसदी वीवीपैट पर्चियों की गिनती की मांग की थी। बस बस बस, एक बहुत इम्पोर्टेंट एस्पेक्ट उत्तर प्रदेश का एक सामने आया है, बहुत इम्पोर्टेंट एस्पेक्ट आया है कि वहाँ के ऑफिशियल जो सरकारी ऑफिशियल्स हैं चीफ सेक्रेटरी लेवल डाउनवर्ड्स, उन्होंने एक पीसी करके ये कहा कि एआरओ टेबल्स में इलेक्शन एजेंट नहीं बैठा ले जाएंगे और खाली इस तरह का उन्होंने आज के रोज ये बात कही। तो इसको हम लोगों ने इलेक्शन कमीशन के सामने उठाया, उन्होंने कहा इस तरह का हमने कोई आदेश नहीं दिया है और हम इसको अभी क्लैरिफाई करेंगे हम लोगों के जाने के बाद कि हर एआरओ टेबल पे हर एजेंट को बैठाने, हर पार्टी एजेंट को बैठाने की इजाजत मिलेगी। आजाद साहब ने सब बोल दिया, सब थोड़ा लाउड लाउड बोलने देंगे। ऐसा है, एक मिनट शांति। माननीय आजाद जी ने आपको अहम दो मुद्दे बता दिए। मूल मुद्दा ये है कि हमने विभिन्न प्रकार से पिछले 1.5 महीने में ये मुद्दे उठाए हैं। वी हैव रेज दी सेम इश्यूज इन द लास्ट 1.5 months इन राइटिंग in a delegation of the Congress, in delegations combined of the Congress, TDP and other parties. Now, we asked the EC, why have they not responded? Well, strangely, although the EC has heard us for almost an hour, they are saying now, they assured us, that they will meet again tomorrow morning to consider primarily these two issues. The second point we made was that even if you, the EC, disagrees with us, there is nothing to disagree. It is a very small, simple thing, which is a confidence-building measure. But if you disagree with us also, if 75% of the electorate represented by these 22 parties is before you, how does it matter if you change the rules, which is not even a rule change, it is merely a change of the guidelines, the procedure, that you count first? I think this is, if I may use that phrase with great respect, a no-brainer. And the Election Commission has not decided it for 6 weeks. They are now saying that they will again meet tomorrow. The second point is that if a glass of milk by a sample, as they say, is supposed to be a subset of the universe. If a subset of the universe, a sample, is found poisoned, as the Supreme Court says, in 5 sample checks you find a discrepancy between the VVPAT and the EVM, then it is obvious that the universe which that sample represents is vitiated. So it is obvious that if a sample check, what is the purpose of a sample check by the Supreme Court? The purpose of a sample check is to see whether the whole universe is vitiated. If the sample finds it to be vitiated by discrepancies, why should you not count 100% of VVPATs?
We are only asking for a counting of 100% of VVPATs. And remember, 9,000 crores was spent to ensure that one EVM has one corresponding VVPAT. This also happened over a 3 years campaign. Why should you have these VVPATs as decorative, ornamental pieces and not count them after finding a sample problem? उत्तर प्रदेश में जहाँ जहाँ ईवीएम रखी गई हैं वहाँ बहुत बड़ी धांधली हो रही है. हम लोगों ने कहा सेंट्रल फोर्सेस वहाँ पर लगाई जाए, स्टेट यूपी की फोर्सेस नहीं लगाई. Today we are asking very genuine demand repeatedly, not the first time. For the last so many days we are representing to the election commission. We went to the Supreme Court. We got 5 VVPATs to be counted. What we are asking today, all 5 VVPATs has to be counted in the beginning. There is any discrepancy, you have to count total VVPATs of that assembly segment. What is the problem for the election commission? Former CEC also, election commissioners also endorsed our view. Today, former president of India has made it very clear. It is the duty of the election commission to keep transparency, to maintain transparency and also create confidence among Indian voters. Sir, don't you think by going to the election commission, you might be subverting the mandate? What is mandate? We are asking to respect the mandate. You cannot, people's mandate cannot be manipulated. They cannot manipulate. Sir, what I'm saying, as a political, responsible political parties, we are representing. Continuously we are fighting. Election commissioner has said one thing. Blood sample, one blood sample testing is enough. Yes, it is enough. That blood sample is showing total pollution of the body. Now we have to go for scanning of the whole body. Whole body you have scanned. That is what we are asking. When there is evidence, why you are not doing? That means you are going to, tomorrow it is just like cancer. If you are having cancer, you have to cut that finger. We will discuss again, we'll decide what to do. All these things. We are waiting for Thank you. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ. വിവിപാറ്റ് നടപടിക്രമങ്ങളിൽ പാകപ്പിഴയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒന്നര മാസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, നിവേദനം നൽകുന്നു. ഈ വിഷയത്തിനകത്ത് പക്ഷഭേദമുള്ള ഒരു നിലപാടാണ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്ന് അർത്ഥം വരുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് ഗുലാം നബി ആസാദും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും അല്പം മുൻപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി പാലിക്കുന്നതിൽ പാകപ്പിഴ വരുത്തുന്നു എന്നുള്ള ചോദ്യവും ചോദിക്കുകയുണ്ടായി. ഈ വിഷയത്തിനകത്ത് നാളെ രാവിലെ തീരുമാനം പറയാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എമുണികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്ന് ഉണ്ണി, സുപ്രീം കോടതി പറഞ്ഞതുപോലെ മണ്ഡലത്തിലെ 5 പോളിംഗ് ഏതെങ്കിലും 5 പോളിംഗ് ബൂത്തുകളിലെ സ്ലിപ്പുകൾ എണ്ണുക, അങ്ങനെ ഒരു ആവശ്യമാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് കമ്മീഷൻ ഒന്നര മാസമായി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷം. അപർണ, അതായത് ഇന്നിപ്പോൾ 22 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇത്രയും നേരം അവർ പറയുന്ന കാര്യം വിവിപാറ്റ് രസീതുകൾ എണ്ണമെന്ന കാര്യത്തിൽ സുപ്രീംകോടതി വിധി വന്നതിന് ശേഷവും വലിയ ആശയക്കുഴപ്പമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ നൽകിയ നിവേദനത്തിൽ തന്നെ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം വിവിപാറ്റ് രസീതുകൾ എണ്ണുകയാണെങ്കിൽ, അതിൽ പൊരുത്തക്കേട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വ്യക്തത വന്നിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. വിവിപാറ്റ് രസീതുകളിലും ഒപ്പം വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടും തമ്മിൽ
പൊരുത്തക്കേടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷനോട് ചോദിക്കുന്നത്. കമ്മീഷൻ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇതുവരെയും കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ മറുപടി നൽകണം കമ്മീഷൻ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് തന്നെ വി വി പാറ്റ് രസീതുകൾ എണ്ണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിലുള്ള നടപടികൾ പാർട്ടികളെ അറിയിക്കാമെന്ന് മാത്രമാണ് മറുപടി. ഉണ്ണികൃഷ്ണനാണ് ദില്ലി എന്ന വിശദാംശങ്ങൾ അറിയിച്ചത്. നാളെ ഈ വിഷയത്തിനകത്ത് മറുപടി അറിയിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. 50% വി വി പാറ്റ് എണ്ണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുകൂടിയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്.